ആദ്യം ഈ ന്യൂസ് പേപ്പറിലെയോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലെയോ ഏതെങ്കിലും ഒരു പേജ് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു അറ്റത്തത് ഇങ്ങനെ മറക്കി മടക്കി വരിക. ഓക്കെ, അതിങ്ങനെ ഫുള്ളായിട്ട് മടക്കി പേപ്പർ ഫുള്ളായിട്ട് മടക്കുക. ഫുള്ളായിട്ട് മടക്കിയ ശേഷം അതിനെ നന്നായിട്ടൊന്ന് ചുരുട്ടുക. അപ്പോൾ ചുരുട്ടിയിട്ട് അതിനെ ഒന്ന് മടക്കുക. ഈ ഒരു ഭാഗം നമ്മളൊരു റഫ് സർഫേസ് ചുമരിലോ എന്തിലെങ്കിലും വരയ്ക്കുക. ആ ടൈം അപ്പോൾ പേപ്പറിൻ്റെ ആ ഒരു സ്പെസിഫിക് ഭാഗത്തിന് നല്ല റഫ്നെസ് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് ഞാനിവിടെ ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചിട്ട് അതിലിങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെയ്ഡ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയ ബ്ലെൻഡിങ് ടൂൾ എടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്യാം. നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ബ്ലെൻഡിങ് ടൂൾസ് ഇല്ലെങ്കിൽ ഇയർബഡ്സ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്ലെൻഡിങ് ടൂളാണ് ഈ ഒരു പേപ്പർ സ്റ്റിക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ബ്ലെൻഡൊക്കെ ചെയ്യാം. ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഒരുപാടൊന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും.